ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലല്ലേ ശനെ, അത് കാട്ടിക്കിടക്കുന്നതല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇപ്പൊ കൂട്ടോളി അനന്തനാണില്ലേ, ഞാൻ കയറി ആനയാ. പൂക്കന്റെ കുഞ്ചു ആന, ഞാൻ വാരിക്കട് കാർത്തികനാണ്, തെച്ചിക്കോട്ട് ദേവിദാസനാണ്, പിന്നെ കടക്കച്ചാല ഗണേശനാണ്, ചുമരൂര് ആനുണ്ടോ, പിന്നെയുണ്ട് ഒറ്റക്കൊമ്പനാണ്, ആർക്കവി അനിൽകുമാറാണ്. ആർക്കവി ആന കഴിക്കാൻ ചെല്ലുമ്പോ എന്തൊക്കെ പറയുന്നു അറിയോ, അയ്യോ തറയിൽ നയിക്കാൻ പറ്റത്തില്ലോ, കൊന്നുള്ളതാന. ഞാൻ അവിടെ ചെന്ന് ഞാൻ കുറച്ചു നേരം കൈ കിട്ടിങ്ങനെ നിന്ന്, അതിന് ഇടത്തെപ്പുറം കണ്ണ് കാണത്തില്ല, വലത്തെപ്പുറേ ഉള്ളൂ. നേരെയും കൊണ്ട് ഇടത്തെപ്പുറത്ത് ചെന്നിട്ട് ഇത് എന്തായി കാണിച്ചിരിക്കുന്നത്, ആനക്കൊണ്ട് കെട്ടിക്കുന്നു നാല് തെറിയും പറഞ്ഞ് അങ്ങനെ നൂന്നിക്കാൻ മക്കളെ. ഇപ്പൊ ആനാമരം ഊന്നി തിന്നു, ആ എണ്ണം മുള്ളു പെരുകി അറിഞ്ഞ് ആയിരിക്കാൻ പറഞ്ഞില്ലേ, അമരത്തും തടയി നേരെ ഇവിടെ മടക്കിക്കാന്ന് പറഞ്ഞു, മടക്കി തന്നു അവനെ കണ്ണു അടച്ച് അടിച്ചിട്ടില്ല. അതിനെ അടിച്ചിട്ടില്ല, മാനേജരും എല്ലാരും നിപ്പുണ്ട് അവിടെ. നേരെ പെണ്ണോട് കയറിയാണെന്ന് തോന്നാൻ അവിടെ എന്നാ മക്കളെന്ന് ചോദിച്ചു, കൈ എവിടെ അതിൻ്റെ ആന്ന് ചോദിച്ചു. അവനെ കൈ കെട്ടിന്ന് ഏത് മനസ്സിലായ, ശരിക്കും ഒരു ആനയിലേക്ക് കയറി ചെല്ലുമ്പോ പുതിയതായിട്ട് ഒരു ആന അഴിക്കുമ്പോ ശരത്തേട്ട എന്തൊക്കെയാ ശ്രദ്ധിക്കണതല്ല ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഞാനേ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന മൂന്ന് പേരില്ലേ, ഈ മൂന്ന് പേരുടെ മനസ്സ് ഒരേപോലെ ആണോ? അല്ല പല രീതി ആണോ? അല്ലേ ഒരേപോലെ ആണോ? അല്ല അല്ല പല രീതിയില്ല, പല രീതി പല ചിന്തയാണ്. അപ്പൊ ആനകൾ അങ്ങനെയാണ്, ഇത് ഒരു ആനയുടെയൊക്കെ ചെന്ന് കയറുമ്പോൾ ആ ആനയുടെ മനസ്സാന നമുക്ക് പറഞ്ഞു തരത്തില്ല, അത് നമ്മൾ അതിൻ്റെയൊക്കെ നിന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ ആർക്കെ ആനയുടെയൊക്കെ ചെന്ന് കയറിയത് വേറൊരു ആനയാണെന്നെ അടിച്ചുകളതില്ലേ, വളരെ കാരണം ഞാൻ ആന അടിച്ചിട്ടില്ല, വേദിയും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ അത്ര ചങ്കുറ്റത്തോടെ കയറിച്ചോളാം ആന, നമ്മൾ എങ്ങനെ എന്നെ ചെയ്യാ, എന്റെ മനസ്സിന്റെ ഉറപ്പാ, എന്റെ മനസ്സിന് ഉറപ്പാ. അത് ആനയെ കാണുമ്പോ അറിയാ, ആനയുടെ കയ്യിൽ നിന്നറിയാ, ആനയുടെ മുഖത്തുനിന്നറിയാ, ഒരു ആനകൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എപ്പോഴാന്നറിയോ, അതാണേ ആ കൈ ഇങ്ങനെ വറപ്പിച്ച് കാണിക്കും, വാടയെടുക്കും നമ്മളെ, നമ്മളെ വാടയെടുക്കും ആനകള്. അതെന്താ അറിയോ, നീ ആരാന്ന് എനിക്കറിയത്തില്ല, ഞാനീ അതാണ് പറയുന്നത്. മനസ്സിലെ, അതിൽ നിന്ന് ബുദ്ധിയുള്ളവനാണെങ്കിൽ മാറും, ബുദ്ധിയില്ലാത്തവൻ എന്താ പറയാ ചെന്ന് കയറി മേടിക്കും. ശരിക്കും ഒരു ആനയെ വെറുതെ കാണാൻ ചെല്ലുന്നതും ഒരു ചട്ടക്കാരന് അടുത്ത് ചെല്ലണം ആനയ്ക്ക് കൃത്യമായിട്ട് അറിയാലോ. ഒരു ആനക്കാരൻ അടുത്ത് ചെല്ലണ്ട, അവന് അത്രയ്ക്ക് ഭയപ്പാടുണ്ടെങ്കിൽ അവൻ ആ ആന കിട്ടുന്ന അങ്ങ് എവിടെങ്കിലും ആണെന്ന് ചോദിച്ചാലും അവൻ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ ആ ആനയ്ക്ക് അവിടെ അറിയാം. ആന പറയും അത്യട്ടും ആന പറയും, പിന്നെ ആനക്കാരൻ വരുന്നുണ്ട്, അത് ആനകള് പറ്റിക്കുന്ന ആനകളുണ്ട്, വിളിച്ച് തറയിൽ കയറ്റിട്ട് പറ്റിക്കും നമ്മളെ, ചെയ്തു കളയും നമ്മളെ. പാവം നടിച്ച് അനങ്ങാൻ നിന്ന് ഒറ്റ ചെയ്ത് കഴിയും. തെച്ചിക്കോട്ടുകാവ് ദേവിദാസ ആനയിലേക്ക് വരാനുള്ള സാധനം എങ്ങനെ? ആഗ്രഹമാണ്, ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല നല്ല വഴക്കുള്ള ആനകളെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവർക്ക് നേരും നേരിങ്ങാണ്, മനുഷ്യന്മാരെക്കാൾ ഇഷ്ടം എനിക്ക് ആനകളെ. കാരണം മനുഷ്യന്മാർ പറ്റിക്കും, ആനകൾ പറ്റിക്കാൻ നേരത്തും പറയും ഞാൻ നിന്നെ കുത്താൻ പോവാണേ, നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞു തരും. മനുഷ്യന്മാരങ്ങനെ പറയത്തില്ല, മനുഷ്യന്മാർ പറയുന്നൊന്ന് കുത്തും സത്യമായിട്ട്. അത് ഭയങ്കര വിഷമാണ്. ദാസപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പ്രാണവായുവാണ്, എനിക്ക് ദാസനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദാസനെ ഉള്ളത് ആനെ വിഷ്ണുവിനെ എനിക്ക് മറക്കാൻ പറ്റാത്ത അങ്ങനെ കുറച്ച് ആനകളുണ്ടെങ്കിൽ ഈ നാലാനകളാണ്, അനന്തനാനെ വിഷ്ണു ഏത് ദാസനും കാളി, അവരെ മറക്കാൻ പറ്റിയില്ല. അവരെന്താണെന്നറിയാം, എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാനാടാ എന്ന് പറയുന്ന ആനകളാണ്. ഏത് എന്താടാന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ ഞാനാടാ ഞാൻ തന്നെടാ എൻ്റെടാ വാടാന്ന് പറയും, അങ്ങനത്തെ ആനകളാണ്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഒരു പൂരപ്പറമ്പിൽ ഒരു പൂരപ്പറമ്പിലെങ്കിലും എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഒളരിക്കര ആനയെക്കൊണ്ട് ഞാൻ രണ്ടു കൊല്ലം തൃശ്ശൂപൂരം എടുത്ത് ആ ആന മഠത്തിലെ വരവന് കയറി നിന്നിട്ടുണ്ടെങ്കിൽ അത് ശരത്തിൻ്റെ കയ്യിൽ നിന്നാണ്,
അത് എന്നെ തട്ടിയിട്ട് കുത്തിയിട്ടാണ് ഞാൻ കൊണ്ടുപോയി നിർത്തുന്നത്. എന്നെ ചെയ്തിട്ട് ഞാൻ തൃശ്ശൂർ പൂരത്തിനോണ്ട് നിർത്തിയെന്നാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും ഏറ്റലാശി അവർ നമ്മളിതേപോലെ തുപ്പലടിക്കുന്ന രീതിയാണ്. ഇത് തമ്പുരാൻ പറഞ്ഞു കൊടുത്ത് ഏത് എല്ലാത്തിനും ഒരു കാലമില്ല ദാസ. അതാണ് തമ്പുരാൻ കാണിച്ചു കൊടുത്ത്, എൻ്റെ വല്യമ്മ കാണിച്ചു കൊടുത്ത്. ഞാൻ അവരോട് പറഞ്ഞിട്ടും അവരെന്നെ ഒരു ഒന്നുമില്ലാതാക്കി. അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞല്ല, അവർ കേട്ടില്ലാരും. അവർ കേട്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ആനക്കുട്ടി അടിപൊളിയായിട്ട് സെറ്റായിട്ട് ആനക്കുട്ടിയാണ്. അല്ല ഇപ്പം മാമ്പിബായിയുടെ കയ്യിലാണല്ലോ, നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അവർ തമ്മിലുള്ള ഒരു മാമ്പിയുടെ കയ്യിൽ റീസെൻ്റായിട്ട് പോകുന്നുണ്ട്. ആ കുഴപ്പമില്ല, പണിയാൻ കൊണ്ടുവന്ന വീഡിയോ അതൊക്കെ ഉണ്ട്. ആനയ്ക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല, ആനക്കെല്ലാം അറിയാം. പണിയല്ല ചേട്ടാ പൂരപ്പറമ്പ്, പൂരപ്പറമ്പ് വേറെയാണ്. പത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ സദസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ ആന പറഞ്ഞുതരും ആനയുടെ റോൾ എന്തുവാന്ന്. ശരിക്കും തെക്കൻ നാട്ടിൽ നിന്നാണ് വടക്കൻ നാട്ടിലേക്ക് ആനപ്പണിയിലേക്ക് വന്ന ഒരാളാണല്ലോ, കൂടുതലും അങ്ങോട്ടൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ തെക്കൻ നാട്ടിൽ നിന്ന് വടക്കൻ നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു വ്യത്യാസങ്ങളെ ഫീൽ ചെയ്യാം. ആനപ്പണി എല്ലായിടത്തും ഒരേപോലെ തന്നെ, ഭാഷയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ടല്ലോ ആനകളിലേക്ക്. ഇല്ല ഭാഷയല്ല, ആനപ്പണി എല്ലാം ഒന്ന് തന്നെ. എറണാകുളംകാർ സംസാരിക്കുന്നതോടായിരിക്കത്തില്ല ആലപ്പുഴക്കാർ സംസാരിക്കുന്നത്, അതേ കൂട്ടായിരിക്കത്തില്ല കോഴിക്കോടുകാർ സംസാരിക്കുന്നത്. തൃശ്ശൂർ അങ്ങനെയാണോ സംസാരിക്കുന്നത്? അന്ന് ഈ എല്ലാ നാട്ടിലും ആനയില്ലേ? എല്ലാ നാട്ടിലും ആനക്കാരില്ലേ? ഇല്ലേ? അപ്പം അവരുടേതായ ശൈലിയാണ്, ഭാഷയ്ക്ക് വ്യത്യാസമില്ല. ആനോട് പറയുന്നതെല്ലാം ഒന്ന് തന്നെ, നമ്മളെ ടോണ് മാറിപ്പോന്നേ ഉള്ളൂ. ഏത് സത്യല്ലേ? എന്തുട്ടാ കടിയേ തൃശ്ശൂർ ഇങ്ങനെ പറയും. എറണാകുളം മച്ചനെ എന്നാണ്, എറണാകുളംകാരി കാണ്. അങ്ങനെ അങ്ങനെ പല പല ശൈലിയല്ലേ സംസാരത്തിൽ. പക്ഷെ ഇവർ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്, ആനപ്പണിയാണ് ഇവരെല്ലാം പറയുന്നത്. എൻ്റെ അത് കേട്ടോ. പക്ഷേ നമ്മൾ ഒരു അഞ്ചാറ് വർഷം ഒരുമിച്ചൊരാന ഒറ്റൊരാന നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ ഒറ്റയ്ക്ക് ആന കയറുന്നവനാണ്, എനിക്ക് ഒറ്റയ്ക്ക് ആന കയറുന്ന ഇഷ്ടം, ഒറ്റ സട്ടത്തിൽ കൊണ്ടുനടക്കുന്നതാണ് ഞാൻ എന്ന് പറയും. ഞാൻ ഒരിക്കലും ഒറ്റ സട്ടത്തിൽ കൊണ്ടുനടക്കുന്നില്ല. ആ ആനയുണ്ടൊക്കെ പറയും എനിക്ക് നിന്നെ മതി, എനിക്ക് ഒരു കിട്ടിയാൽ മതി, എനിക്ക് നൂറ് കിട്ടിയേണ്ട ആവശ്യമില്ല. അത് ആന എൻ്റെയൊക്കെ പറയുമ്പോൾ ഞാൻ വേറൊരാളെ കൊണ്ട് അവളെ കല്യാണം കഴിക്കുക ശരിയാവുമോ? ആവോ? പാപ്പ എന്നെൻ്റെയൊക്കെ പറയാം നീ മതി എനിക്ക്, എനിക്ക് വേറൊരാൾ ആവശ്യമില്ല. അപ്പം ഞാൻ പറയാം നീ അവനെ അവളെ കെട്ടിക്കോ, കിട്ടുമോ? അവള് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ ആശ അവസ്ഥയാണ്. വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമാണ് ഞാൻ കാണുമ്പോട്ടാ. ഞാൻ കാണുമ്പോ സോമച്ചാര ആണെങ്കിൽ സോമച്ചാരന്റെ മങ്ങാട സുര, പിന്നെ നമ്മുടെ ഇങ്ങേരി ആരാ ലാലുരി പ്രഭു, ഇവരൊക്കെ ആയിരുന്നു ഞാൻ കാണുമ്പോ ആന. അന്നും എനിക്ക് ഈ ആന കയറണമെന്ന് ഭയങ്കര വാശിയാ. ആ ഈ ആന ഡേഞ്ചറാണ്, വഴക്കാണ്, പ്രശ്നമാണ്, കൊമ്പത്ത് പിടിച്ചോണ്ട് നിക്കാനേ പറ്റൂ, ഇരിക്കാൻ പറ്റിയല്ല. ആ നിപ്പ അങ്ങനെ നിൽക്കണം, ഇരിക്കാനൊന്നും പറ്റിയല്ല. അങ്ങനെ ആണ് മുന്നി ചേട്ടാ വെല്ലുവിളിപ്പം പറയുന്നതല്ല, എനിക്കിത്തിരി വട്ടളയിക്കുന്ന സമയം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കേട്ടോണം ചേട്ടൻ, 15 പൂരം, 3 കരക്കാരുടെ പൂരം. 15 കുറുക്കമ്പറ, നമ്മുടെ ഇവിടെ കുറുക്കമ്പറ കുറുക്കഞ്ചേരി പാടത്താണ് ആന നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു എനിക്കൊരു എൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആനയില്ലേ വളരെ ആനയില്ലേ പുതുപ്പള്ളി ആനയ്ക്ക് വലത്തേക്കൂട്ട് എൻ്റെ ആന നിൽക്കുന്നത്. ഞാൻ മനോരേട്ടാ ആന ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, അതിൻ്റെ ഒക്കെ അനാവശ്യമായിട്ട് ആരും ചെല്ലണം, അങ്ങോട്ട് വരത്തില്ല, ആരും അങ്ങോട്ട് ഇത് വരത്തില്ല, അതിൻ്റെ കൂടി ചെല്ലണം കേട്ടോ. ഏട്ടാ നോക്കണം കേട്ടോ, ഇപ്പോൾ വരാൻ തന്നെ, ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ ഇപ്പോൾ വരാം, ഫൈസലിൻ്റെ കയറി പൊട്ടിട്ടു. ഇവിടെ പൂരം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ കരയിൽ ചെന്നിട്ട്
അവിടുന്ന് എൻ്റെ ആന പൂരെടുക്കുന്ന ഒറ്റയ്ക്ക് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ വന്നറിയാ, തോട്ടിമണിയും വിലക്ക് വെച്ചിട്ട് എൻ്റെ ഷാളെടുത്തിട്ട് ആ തോട്ടിൻ്റെ മണിയും മേടിയിട്ട് വന്ന്, അത്രയും പട്ട ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ പോയി തിരിച്ച് വരുന്നിടം വരെ എൻ്റെ ആനൊരു പട്ട എന്നില്ല. ഇങ്ങനെ നോക്കാം എനിക്ക, ഞാൻ നോക്കുന്നുണ്ട് സത്യം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരിക, തിരിച്ചു വന്ന് ഫ്രണ്ടിൽ കൂടെ ഇരുന്ന് എന്നാ മക്കളെ ചോദിച്ചു നൂറ് ആ തിന്നോ 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 ആ അവനോട്ടാ ആ ഇരുന്ന് കുഴപ്പം ഇല്ലോട്ടോ ആ തലക്കെട്ടൊക്കെ ഒന്ന് വെട്ടിച്ച് ആ കണ്ണൊക്കെ ഒന്ന് തുറച്ചു കൊടുത്ത് രണ്ടടി ഇങ്ങനെ അവിടുത്തെ ആ തിന്നോ മക്കളെ പൊട്ടയെടുത്തിരുന്നു. അങ്ങനെ ഒരു ആനയായിരുന്നു ആന, ആനക്കാരനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. വളരെ ആന ചേട്ടനെ ഉപദ്രവിച്ച സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. എന്നെ ആന ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടോ. അടിച്ചിട്ടും കുത്തും, തടി കയറി പിടിക്കും, ആ തറി വെച്ച് അടിച്ചിട്ട് എന്നെ കുത്തുക, പട്ട 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 എന്ന് കുത്തുക. അപ്പൊ ഞാൻ ഈ രണ്ട് മുട്ടല അടക്കുന്നത്, ഈ മുട്ടുകാല ഇങ്ങനെ നിരങ്ങ അരുതാണ്, ആണ്ട കൈ ഇങ്ങനെ പിടിച്ചിട്ട്, വയറ്റിന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അരുതാണ്, തുണിക്കൈ ഇങ്ങനെ പിടിച്ച് ഒട്ടിക്കുക ഇങ്ങോട്ട്, അരുതാണെന്ന് പറഞ്ഞാൽ ഒട്ടിച്ചിട്ട് കളയുമ്പോ ഉണ്ടല്ലോ കൈക്ക് എന്നെ മാറാൻ കിട്ടുന്നില്ല, എനിക്ക് പൊങ്ങോ വീഴോ പൊങ്ങോ വീഴോ എല്ലാ ചെയ്യാൻ. സുനിയാടോ സുനിയാനെ ഓടിയോടാന്ന് പറഞ്ഞു, ഓടിയോടാ എന്നെ കൊല്ലമ്പോടാന്ന് പറഞ്ഞു. സുനിയോ ഓടി വന്നിട്ട് ഒട്ടടിയാണെങ്കിൽ അപ്പം എന്നെ അവിടെ വെച്ചിട്ടാണ് സുനിയ നോക്കി, ഞാൻ ചാടി ഉണ്ടിച്ച് ആന തിരിഞ്ഞു വന്നു കൊമ്പത് കയറിപ്പിച്ച് എന്നാണിക്കുന്നത് ഏ ആനയെ പിടിച്ചു ഇത്രയും കുത്തു കുത്തി ഇവനെ തന്നെ അല്ലേ ഞാൻ വീണ്ടും കയറി കൊമ്പത്ത് തന്നെ പിടിച്ചല്ലോ. ഇവരെന്തൊരു മനുഷ്യനാ സത്യത്തിൽ, ഒരാടേത് ചോറ് പിടിച്ചിരുന്നില്ല, കമ്മിറ്റിക്കാർ ഓടി വരും അമ്പലത്തിന്ന് അവനാ ചോറെടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ വായി കൊടുക്കാൻ അറക്കുഞ്ഞും പന്നി ഞാൻ കൊല്ല എന്നെ വന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നേരും നേരെയുള്ള ആനയാണ്. ആ കുത്തം നേരത്ത് പറഞ്ഞു തരും, നിന്നെ കുത്താൻ പോട്ടാ നീ നോക്കിക്കോട്ടാ. അല്ല പുള്ളിക്ക് മുഷിയാനുള്ള ഒരു സാഹചര്യം പൊതുവെ എങ്ങനെയായിരുന്നു? പുള്ളിക്ക് മുഷിയണ്ട, പുള്ളി എന്തോരം മുഷി നമ്മുടെ കൂടെ വരും. പക്ഷേ ഒരു കൂട്ടാനെ തെറ്റിയ പുള്ളിയെ നോക്കിക്കോണം. പുള്ളി പറയുന്നറിയോ, ഏയ് ഞാനും പൂരത്തിന് വന്നല്ലേ, ഏ അണ്ട അവനെന്തി കാണിക്കണെ, എനിക്ക് കാണിച്ചിട്ട അവൻ തല്ലിപ്പുളിയോ, അവൻ തല്ലിപ്പുളിയാണ് അതിനേക്കാളും തല്ലിപ്പുളിയ ഞാനെന്ന് ആന പറയുന്നത്. അതിനെ കൊണ്ട് പോകും, പക്ഷെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇത് അവിടെ വന്നൊരു സൈഡിൽ നിന്ന് കൊണ്ട് പൊളി തുടങ്ങും. ആ ഇവിടെ ഒരു തീട്ടേ തോട്ടിമണി എടുത്തോണ്ട് ചെന്നിട്ടേ ആനക്കീനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാ ഒന്നും കളയാനാ. പക്ഷേ അത് രണ്ടും കളഞ്ഞിട്ട് മക്കളെ എന്നാ മക്കളെ കാണിക്കുന്ന വെച്ച് കെട്ടിപ്പിടിച്ചോ, ഇങ്ങനെ കെട്ടിപ്പിടിച്ചോ ചെയ്തിലാണ് ചെയ്തിലാണ് സ്നേഹത്തോടെ എന്തുവേണം ചെയ്യാം. അതാണ് മക്കളെ ആയിരുന്നു മക്കളെ എന്താ കാണിക്കണേ ചേട്ടാ. എന്നെ ആറാട്ടുപുഴ പൂരത്തിൽ ഞാൻ ഈ ആന കൊണ്ടുവരിക, ആറാട്ടുപുഴ പൂരത്തിന് വരുമ്പം ഈ ആന കുത്തിരി പാപ്പാരുണ്ട്. ഇപ്പം മറ്റേ ഈ ആനയ്ക്ക് ഇരിക്കുന്നത് ഇത് മറ്റേ പഴയ ഓലപ്പരാനയില്ലേ, ഓ ഇപ്പം മറ്റേ നായർ നിൽക്കുന്നില്ലേ, അമരനായർ നിൽക്കുന്നില്ലേ അവിടെ, എന്താ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞേ, ഞാൻ ഓലപ്പരാനെന്നാണ് പറയുന്നത്. ആ ആനയ്ക്ക് നിൽക്കുന്ന ആനക്കാരൻ ഇതിനെ ഉള്ളിൽ നിർത്തിയപ്പോൾ പുള്ളി അതിന് വലത്തെ കൂട്ടാ, എനിക്ക് എൻ്റെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ ആന എന്നെ കുത്തിയാണ് ഞാൻ കൊണ്ടുവിടുന്നതാണ് ആറാട്ടുപുഴ പൂരത്തിന്. പുള്ളി സീനാക്കി. അപ്പോൾ എന്നോട് കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞു, മോനെ അവിടെ കൊണ്ട് നിർത്തു, ഇതിനെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഞാൻ അവിടെ കൊണ്ട് നിർത്തി. അവിടെ കൊണ്ട് നിർത്തിയപ്പോഴേ ഒരു പൂരപ്പറമ്പ് ഇങ്ങനെ വേണ്ടേ അല്ലേ, ഇങ്ങനെ ഒരു പൂരപ്പറമ്പ് തൊഴുത് നിൽക്കണമെന്ന് പറയാൻ, ഇങ്ങനെ പൂരപ്പറമ്പ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരാളിങ്ങനെ കയറി നിൽക്കുക, ആ പൂരം മോശമാവോ നന്നാവോ പറ മോശമാവൂല. ഞാനെന്താന്ന് എൻ്റെ ആണ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുത്തത് അവിടെ നിന്നുണ്ട് തറക്കെ പൂരത്തിൽ പിറ്റേ ദിവസം തന്നെ അകത്ത് വെച്ച് ഇരുത്തുക. മാറി മാറി പോട്ടെ, വളരെ ആന കയറി കേട്ടെ, എന്നെ കൊണ്ട് കയറ്റി നിർത്തി, കേട്ടോണം കയറ്റി നിർത്തുമ്പോഴില്ലേ എൻ്റെ കഷ്ടകാലത്തിന് ഒരു പട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, ഇനി ഓടിക്കാൻ കണ്ടി പട്ടി ഓടിച്ചു മതി എടാ, ഞാൻ കാണുന്നില്ല ഈ പട്ടി പുറകേ ഇരുന്നേ, എൻ്റെ കൊമ്പത്തൂടിച്ച് നിൽക്കുമല്ലേ, എങ്ങനെ നിൽക്കുക. എൻ്റെ ആനയുടെ മേച്ചങ്ങളിക്കകത്ത് കൂടി ഇങ്ങോട്ട് പട്ടി ഒറ്റ ചാട്ടമാണ്, എന്നിട്ട് എൻ്റെ കീഴിൽ കൂടെ ഫ്രണ്ട് തൊട്ട് ഒറ്റ ഓട്ടമാണ്. എൻ്റെ ആനക്കുട്ടി കൊമ്പിങ്ങോട് വലിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്, ഒറ്റ പോക്കാണ് പിന്നാക്കാം.
എല്ലാവരും ചുറ്റി എല്ലാം ആനകരയുടെ ഹിരിയിലാന്ന് വിറയ്ക്കുക. കാരണം കയ്യിൽ നിന്ന് ഉളറിയാനെയാ. നിസാറാന അല്ല ഉളറിയാന കയ്യിൽ നിന്ന് വന്നേ. തോട്ടിമുടി എൻ്റെ കാല കിട്ടിയാൻ അരുത് മക്കളെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടാ ഈ പട്ടി പിന്നെ വരുന്ന എങ്ങനെയാണെന്നറിയോ? പിന്നെ എൻ്റെ കിഴി കൂടെ തന്നെ. ഞാൻ ഇങ്ങനെ നോക്കിക്കാത്ത പട്ടി കിരി വന്നിട്ട് തിരിച്ച് ആ മേച്ചങ്ങനെയൊക്കെ അത് കൂടെ തന്നെ ഒറ്റ ചേട്ടാ അപ്പുറത്തുണ്ട്. ഒരു ചേട്ട എൻ്റെ ഇടയ്ക്കുള്ള ആന കുട്ടി കയറി പിടിച്ചു അരുത് മക്കളെന്ന് പറഞ്ഞു. എന്താ കാണിക്കുന്നത്? അരുതും ഞാൻ വന്നു കെട്ടിങ്ങി പിടിച്ച് കയ്യും കൊള്ളില്ല നമ്മളെ അരുത് മക്കളെന്ന് പറഞ്ഞു. കാരണം എന്താറിയാ, തോട്ടിയും വഴി എടുത്ത് തന്നെ വിലക്കാൻ പറ്റില്ല. തോട്ടിയും വഴി എടുത്ത് വിലക്കി ഞാൻ പറഞ്ഞു തരും. ഞാൻ വെട്ടി വെച്ചിട്ട് എന്നെയും കൊണ്ട് പോയിട്ട് ഒരു ലോറി എടുത്താ വെട്ടി ഞാൻ പിടിച്ചിട്ട് മൂന്ന് കാലം നടന്നു പോയാനേ അത് ഒരു കാലൻ്റെ ഇല്ല. അന്നോട്ട് ലോറി എടുത്താനാ ഞാൻ അഴിച്ചാൻ കൂട്ടി പിടി തഴിച്ചിട്ട് കെട്ടി പിടിച്ചത് അരുത് മക്കളെ എന്ന് പറഞ്ഞു. ഇതേ അന്ന് ഞാൻ ആറാട്ടുപുഴ എൻ്റെ ആനക്കുട്ടി നിന്ന നിലവില്ലേ ആ ആനയാ. എനിക്ക് എപ്പോഴും ഞാൻ പൂരപ്പുറമിൽ നിന്ന് ആ പൂരം കഴിഞ്ഞ് പോകുന്ന ഞാൻ അറിയട്ടെ ഇട കൂട്ടിയിട്ടുണ്ട് ഇടയാട്ടം വെച്ചിട്ടുണ്ട് എന്നെ ആണെങ്കിൽ. അന്ന് ഏറ്റവും ഫസ്റ്റ് എത്തിയ ഞാനവിടെ തലയ്ക്കെട്ട് അഴിക്കാൻ ഫസ്റ്റ് എത്തിയ ഞാനാണ്. എന്താണെന്നറിയാം, അതിൻ്റെ കൊമ്പത്ത് പിടിക്കാൻ ഓടി എൻ്റെ കൂടെ ഓടി വരും. അത് സത്യം കൊമ്പത്ത് പിടിക്കാൻ ഓടുവാന്ന് വെച്ചു എൻ്റെ കൂടെ ഓടി വരും. ആറാട് പുഴ പൊരുത്തി ഇടയാട്ടം വെച്ചിട്ട് എന്നെ ആന വരുന്ന അറിയാം. ഇങ്ങനെ മണ്ണില്ലേ, മണ്ണിങ്ങനെ വെറുപ്പിച്ചിട്ട് മണ്ണതിറയ്ക്കാൻ നടന്നു വരുന്ന നോക്കി പറന്നിട്ട് ഞാനും ആനയും കൂടെ പൂരപ്പുറമ്പ് തലയൊക്കെ ചെയ്യാൻ പടയെന്ന് പറഞ്ഞ വണ്ടി കയറ്റി ഞാൻ പോയി. പൂരം കഴിഞ്ഞ പിന്നെ എനിക്ക് അവിടെ റോളില്ല, എനിക്ക് പിന്നെ അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പൂരപ്പുറം എൻ്റെ ലക്ഷ്യം മനസ്സിലേ. അത് അങ്ങനത്തെ ആനയാ. അവിടെ നിർത്തിയിട്ട് നിന്നെ ആന ഇങ്ങനെ ഒന്ന് കാണിച്ച പിന്നെ അവിടെ നിന്ന് പാണ്ഡ്യയും ചിങ്കാരിയും വെള്ളം കൊള്ളണം. പിന്നെ അവിടെ ഒരു നീക്കി നിൽക്കണേ, എന്നിട്ട് പിന്നെ കൊണ്ടുപോകാൻ പറ്റൂ. ഈ ആനയില്ലേ സുന്ദരാപ്പനായിരുന്നു ഈ ആനയെ കൊണ്ടുനടന്നെ ഒന്നാം പാപ്പൻ. ഒന്നാം പാപ്പാവിൻ്റെ ഒക്കെ ആന പറയുവാണ്, നീ അങ്ങോട്ട് മാറിയിരുന്നു, നിൻ്റെ റോള് കഴിഞ്ഞു, ഇനി റോള് വെക്കുന്ന അവനാ. അവൻ വന്നിട്ട് നീ എൻ്റെയൊക്കെ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഒരു ആനക്കാരൻ്റെ പതനം തുടങ്ങിയോ? ഏ എൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ശരത്തെ കൊമ്പത്തുനിന്ന് പിടിക്കട്ടെ പിടിക്കട്ടാ. അന്ന് രാവിലെ ഓടിച്ച ആനയാ. ഞാനാ തലയ്ക്കെട്ട് വെച്ച് കെട്ടി കോലം കയറ്റിയിട്ട് എന്നോട് പറഞ്ഞെന്നറിയോ, പൂരപ്പറമ്പിൽ കയറ്റാൻ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ഞാൻ കയറ്റിക്കോളാം, ഞാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് പോകുന്നത് രണ്ടി ഒരാളായിരിക്കും, ഒന്നെങ്കിൽ ആന അല്ലെങ്കിൽ ചരത്ത്. വിടത്തില്ല സുന്ദരാപ്പാന്ന് പറഞ്ഞു. പൂരപ്പറമ്പിൽ കയറ്റി ഞാൻ പൂര അടിപൊളി എടുത്ത് കൊണ്ടു നിർത്തിയപ്പോഴില്ലേ കമ്മറ്റിക്കാരൊക്കെ വന്ന് നിൽക്കുക. സുന്ദരാപ്പൻ എൻ്റെയൊക്കെ വന്ന് ചേർത്തേ കൊമ്പത്തൊന്ന് പിടിക്കട്ടെ പിടിക്കും സുന്ദരാപ്പാ. ഞാൻ വലത്തെപ്പുറത്ത് പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇടത്തെപ്പുറത്ത് ഒന്ന് കൊമ്പത്ത് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ. ഞാൻ ആ വലത്തെ കൈ എടുത്ത് ഈയടത്തെ കൈ എടുത്ത് ഞാൻ കൊമ്പത്തു ഇങ്ങനെ എടുത്ത് അപ്പം തന്നെ കൊമ്പത്ത്. നീ എന്ത് പരിപാടി കാണിക്കുന്നത്? പിടിക്കുക ആന ആവശ്യം എന്തിന്? രണ്ടുപേരും കൊമ്പത്ത് പിടിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. നിങ്ങൾ ആ ആനടിക്കൽ അനാവശ്യമായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, വടിക്കമ്പും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിൽക്കുന്ന ഒരു രീതി നിങ്ങൾ നിന്നു ആ ആന സമ്മതിച്ചു. പക്ഷേ അനാവശ്യമായിട്ട് ആനക്കെ ചില ആന സമ്മതിക്കത്തില്ല ചെയ്യുമല്ല. അടിപൊളി ആനയാണ്. ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞാ ഇപ്പം ഇത്രയും ഒരു ഇതുള്ള ആനയുടെ അടുത്ത് ഇപ്പോൾ ഫോട്ടോ എടുക്കുകയും ചെന്ന് തീറ്റ കൊടുക്കുകയും അല്ലെങ്കിൽ വായു വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും പുറത്തുനിന്നുള്ളവർക്ക് വരുന്നവർക്ക് ആനയ്ക്ക് കുഴപ്പമില്ല. പുറത്തുനിന്നുള്ളവർക്ക് വരുന്ന ഭയങ്കര സന്തോഷമാണെന്നേ മനസ്സിലെ. അതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആനയല്ല, അമ്പലത്തിൽ നിന്ന് ആനയാണ്. നാട്ടുകാരാണ് ആനയ്ക്കല്ല, മനസ്സിലായിരിക്കും. ഈത്തിത്താന ആനയ്ക്കും പറ്റിയത് തന്നെയാണ്, വിഷ്ണുനാരായ ആനയ്ക്ക് പറ്റിയത് വയസ്സ് അത് തന്നെയാണ്. നാട്ടുകാരാണ് എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ആനക്കാരാവശ്യം എന്തിന്? എന്തിനാ ആനക്കാർ പിന്നെ നാട്ടുകാർക്ക് പൂരെടുത്തൂടെ ഇവരെ കൊണ്ടുപോയിക്കൂടെ? ആനക്കാരെ പിന്നെ എന്തിനാണ് വിളിക്കുന്നേ? ആനക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റേതായ പണിയുണ്ട്, അവൻ്റെ ശൈലിയുണ്ട്, ആ രീതിക്കേ പോത്തുള്ളൂ. ഏത് ഞാൻ ചെല്ലുമ്പോൾ വളരെ അമ്പലത്തിട്ട് കപ്പലിൻ്റെ മുട്ടയും കൊണ്ട് വരും. ആ ആർക്കും ആനയ്ക്കാ. അപ്പം ഞാൻ എന്തൊക്കെ ഇതിലേ വരാൻ പറയാം. ആ എന്ത് കൊതി ആ കപ്പലിൻ്റെ മുട്ടയാ നോക്കട്ടെ എടുക്കും. ഞാനവിടെ കണ്ടിച്ചുകൊണ്ട് ചെയ്യും.
ആനക്കല്ലേ, ആനക്കുള്ള മുട്ടായി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ മുട്ടായി ഞാൻ തിന്നണ്ട. ഇത് എല്ലാവരും വിളക്കി ഇത്തിത്താനത്ത് പത്ത് ഇരുപത്തെട്ട് മുലാടിമാർ വന്ന് കയറി നിരങ്ങുമായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷം ആന പറഞ്ഞു എനിക്കൊരച്ഛൻ മതി, എല്ലാവരും ആശയില്ല. എന്റെ പറഞ്ഞ ആ ഒരു ഒറ്റച്ചട്ടം എന്ന രീതിയല്ലേ ഏത് ഈ പറഞ്ഞ കാര്യങ്ങള്? ഒറ്റച്ചട്ടം എന്നുള്ള രീതിയല്ല, എനിക്ക് ആരെയും കൊല്ലാൻ കൊടുക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ ആന എന്തോന്ന് അറിഞ്ഞാണ് നമ്മൾ പെരുമാറുന്നത്. ആന എന്താണ്, നിന്റെ ഈ തന്നുവിട്ട എങ്ങനെ ആയിരിക്കും അതെനിക്കറിയാമെങ്കിൽ ഞാൻ തന്നുവിടുന്ന മോശമല്ലേ? ഏ, ആ തന്നുവിടുന്നതിൻ്റെ പേരാണ് തന്തല്ല വഴി ആ കൊല്ലാൻ കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഞാൻ അറിഞ്ഞോണ്ട് എന്തിനാ ഒരു കൊലക്കാലത്തിലോട്ട് ഞാൻ അറിഞ്ഞോണ്ട് ആരെയും കയറ്റി കൊടുത്തത്? നമ്മൾ ചത്ത ചത്ത്, പക്ഷേ നമ്മുടെ കൂടെ എന്താ അവർ ചത്ത് പോകുമ്പോളേ അവരുടെ കുടുംബത്തുള്ളവരുടെ എന്താ തോന്നിയേ അത് കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല.